എവ്രിവൺ, അപ്പം നമ്മൾ നമ്മുടെ റീഡിംഗ് ഫ്രം ദ ഫ്രഞ്ചസിലെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഡെമോക്രസി ആൻഡ് ഫ്രീഡത്തിലെ സെക്കൻഡ് ചാപ്റ്ററാണ് സമീർ തന്തിയുടെ ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി എന്നുള്ളത്. ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പം ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി എന്നുള്ളതൊരു പോയമാണ് കേട്ടോ. അപ്പം ഈ പോയത്തിൻ്റെ ഓദർ ആരാണ്? സമീർ തന്തിയാണ് ഈ ഒരു പോയത്തിൻ്റെ ഓദർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. അപ്പം സമീർ തന്തി ഒരു വെൽ നോൺ ആയിട്ടുള്ള ആസാമീസ് പോയറ്റ് ആയിരുന്നു. അദ്ദേഹം ജനിച്ചതും വളർന്നതൊക്കെ ടി എസ്റ്റേറ്റിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാരൻസ് അവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാരൻസിന് മൊത്തം 13 ചിൽഡ്രൻ ഉണ്ടായിരുന്നു, 13 മക്കളുണ്ടായിരുന്നു. അതിൽ 7 പേര് മാത്രമാണ് എന്ത് ചെയ്തത്, സർവൈവ് ചെയ്തത്. ആ 7 പേരിൽ തന്നെ വെറും 2 പേർക്ക് മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്ലാന്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്, ടീ എസ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള ഇൻകം വളരെ കുറവായിരുന്നു. ചൂഷണം ചെയ്യപ്പെട്ടിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 7 ചിൽഡ്രൻ ഉള്ളതിൽ അവർക്ക് വെറും 2 പേർക്ക് മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യായിരുന്നു, ഇവരെ പോലെ തന്നെ പാരൻസിനെ പോലെ തന്നെ എന്ത് ചെയ്യായിരുന്നു, പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യാണ് ചെയ്തിരുന്നത്. അപ്പോൾ സമീർ തന്തി എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആണ്, അദ്ദേഹം ഹിന്ദിയാണ് പഠിച്ചിരുന്നത്. 3 വർഷത്തോളം അദ്ദേഹം ഹിന്ദി ലാംഗ്വേജ് പഠിച്ചു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഒരു ആസാമി സോങ് കേട്ടതോടുകൂടിയിട്ട് ആ ഒരു ഹിന്ദി ലാംഗ്വേജിൽ നിന്ന് ആ ഒരു ഇൻട്രസ്റ്റ് പോയിട്ട് അദ്ദേഹത്തിന് ആസാമീസ് മീഡിയത്തിനോടൊരു ഇൻട്രസ്റ്റ് വരികയും അങ്ങനെ അത് പഠിക്കുകയാണ് ചെയ്യുന്നുള്ളത് കേട്ടോ. പിന്നെ അതിനുശേഷം അദ്ദേഹം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലൊക്കെ ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാസ്റ്റേഴ്സും എടുത്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു യൂണിവേഴ്സിറ്റി ടൈമിലാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോയം പബ്ലിഷ് ചെയ്യുന്നത്. അത് സാധനീയ നാഗരിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോയം അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റി ഡേയ്സ് ആ ഒരു ടൈമിൽ തന്നെയാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ മൊത്തം സമീർ തന്തിക്കൊരു 12 കളക്ഷൻസ് ഓഫ് പോയട്രി ഉണ്ട്. അതുപോലെ തന്നെ 4 ലിറ്റററി ഉണ്ട്, ക്രിട്ടിക്കൽ എസ്സേ കളക്ഷൻസ് ഉണ്ട്, 2 ട്രാൻസ്ലേഷൻ ഓഫ് ആഫ്രിക്കൻ ആൻഡ് ജപ്പാനീസ് ലവ് പോയംസ് ടു ഹിസ് ക്രെഡിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഗവൺമെൻറ് സെർവൻ്റ് ആയിരുന്നു, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തത്. 2016 അതിൽ നിന്ന് റിട്ടയർമെൻ്റ് എടുത്ത് പോരും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ആരെക്കുറിച്ചുള്ളത്, സമീർ തന്തിയെക്കുറിച്ചുള്ളത്. അതുപോലെ തന്നെ സമീർ തന്തിയുടെ എല്ലാ പോയം അല്ലെങ്കിൽ എല്ലാ ഇതിലും വർക്ക്സിലും അദ്ദേഹം കൂടുതലും എന്തായിരുന്നു, അദ്ദേഹം ഒരു സൗണ്ട് കൊടുത്തിരുന്നത് അല്ലെങ്കിൽ വോയിസ് കൊടുത്തിരുന്നത് മ്യൂട്ടഡ് ലേബറേഴ്സിനായിരുന്നു. അതായത് നമ്മൾ ഇതിൽ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു സമീർ തന്തിയുടെ പാരൻസ് എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്, പ്ലാന്റേഷൻസ് അല്ലെങ്കിൽ ടീ എസ്റ്റേറ്റ്സിലാണ്, അദ്ദേഹം അവിടെ തന്നെയാണ് വളർന്നു വന്നതെന്നും പറഞ്ഞു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയാം അദ്ദേഹത്തിൻ്റെ പാരൻസ് എന്തൊക്കെ എക്സ്പ്ലോയിറ്റേഷൻസിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാരൻസ് എന്തായിരുന്നു, മ്യൂട്ടഡ് ആയിട്ടുള്ള ലേബറേഴ്സ് ആയിരുന്നു. അവർക്ക് എന്തുണ്ടായിരുന്നില്ല, അവിടെ ഒരു ഫ്രീഡം എന്ന കാര്യം ഉണ്ടായിരുന്നില്ല. അവർ വളരെ എന്താണ് കഷ്ടപ്പെട്ടിട്ടായിരുന്നു അവിടെ വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവരുടെ ചിൽഡ്രന് പോലും മതിയായിട്ടുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളും കൊടുക്കാനായിട്ട് പറ്റാണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പോയംസിലൂടെ എല്ലാം കൂടുതലും നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഓറൽ പോയട്രിയും ഡോക്യുമെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോക്ക് ട്രഡീഷനെ കുറിച്ചിട്ടൊരു ഓറൽ പോയട്രിയും അദ്ദേഹം ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത്, സമീർ തന്തി എന്ന് പറയുന്നത് ഒരു വോക്കൽ സ്പോക്സ് പേഴ്സൺ ആയിരുന്നു. അദ്ദേഹം കൂടുതലും ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചിരുന്നത്, പ്ലാന്റേഷൻ ലേബേഴ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ അവർ അനുഭവിക്കുന്ന സോഷ്യൽ ഇന്നിക്വാലിറ്റിയെക്കുറിച്ച്, ഡിസ്പാരിറ്റിയെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആസാം വാലി ലിറ്റററി അവാർഡ്, അങ്ങനെയുള്ള കുറച്ച് അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സമീർ തന്തിയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പോയത്തിലേക്ക് വരാം. ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി എന്നാണ് പോയത്തിൻ്റെ പേര്. അപ്പോൾ പോയത്തിൽ എന്താ പറയുന്നത്, ഈ ഒരു ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി എന്നുള്ളൊരു പോയത്തിൽ ഡെമോക്രസീനെ എന്തായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, ഒരു പേഴ്സണായിട്ട്, പേഴ്സണിഫൈഡ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡെമോക്രസി പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് ഒരു ചെയിൻഡ് ആയിട്ട്, മൾട്ടിലേറ്റഡ് ആയിട്ട്, ഹ്യൂമിലേറ്റഡ് ആയിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ തന്തി, അതായത് നമ്മുടെ ഓദർ എന്താണ് റീഡേഴ്സിനെ അലേർട്ട് ചെയ്യുന്നത്, നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്ന ഇതിലുള്ളൊരു ഡേഞ്ചറിനെ കുറിച്ച് നമുക്ക് തന്നെ അറിയാം അല്ലേ. നമുക്ക്
നമുക്ക് ഡെമോക്രസി ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അല്ലേ. പറയുമ്പോൾ നമ്മൾ ഡെമോക്രറ്റിക് കൺട്രിയാണ്, ഡെമോക്രസി ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും പല ആളുകളും ആ ഒരു ഫ്രീഡം കിട്ടിയിട്ട് പോലും, നമുക്ക് ഫ്രീഡം കിട്ടിയെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഒരു ഫ്രീഡത്തിൻ്റെ സ്വീറ്റ്നെസ് ഇപ്പോഴും അനുഭവിക്കാത്ത ഒരു ലാർജ് സെക്ഷൻ ഓഫ് സൊസൈറ്റി ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഇൻഡിപെൻഡൻസും എല്ലാം കിട്ടിയിട്ട് ഇത്ര ഡീക്കേഡ്സ് കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും ഇൻഇക്വാലിറ്റി, മാഗ്നിഫിക്കേഷനൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് ഓദർ കാണിച്ചു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ പോയം ശരിക്കും ആസാമീസിലാണ് ശരിക്കും ഓദർ എഴുതിയിട്ടുള്ളത്. പിന്നീട് അത് സിദ്ധാർത്ഥ് തന്തി എന്ത് ചെയ്യാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പോയത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ചുരുക്കം എന്ന് പറയുന്നത്. പിന്നെ പോയം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല കേട്ടോ. ഇനിയും ഈ ഒരു പോയത്തിലെ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആൻഡ് ഹൗ മെനി മോർ ഡേയ്സ് ദിസ് വേ ഡെമോക്രസി. ഇതാണ് നമ്മുടെ പോയത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈൻ അല്ലേ. ആൻഡ് ഹൗ മെനി മോർ ഡേയ്സ് ദിസ് വേ ഡെമോക്രസി ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എത്ര നാൾ ഈ ഒരു ഡെമോക്രസിക്ക് ഇങ്ങനെ ഈ ഒരു പ്രസൻറ്റ് സ്റ്റേറ്റിൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ പോയറ്റ് അല്ലെങ്കിൽ ഓദർ എന്ത് ചെയ്യാണ്, ഡെമോക്രസിനെ പേഴ്സണിഫൈ ചെയ്യാണ്, പ്രിസണർ ചെയിൻഡ്, അതായത് എന്താണ് ഒരു ജയിൽ പുള്ളിയെ പോലെ, അതായത് നീസ് ബെൻഡ്, മുട്ടുകുത്തിക്കൊണ്ട്, ഐസ് ക്ലോസ്ഡ്. നമ്മൾ ശരിക്കും ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾ പറയുന്ന പോലെ, ഒരു മനുഷ്യൻ്റെ കാര്യം പറയുന്ന പോലെ, ഒരു മനുഷ്യൻ എന്താണ് പ്രിസണർ ആയിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ എന്താണ് തല താഴ്ത്തി, അതുപോലെ തന്നെ അവരുടെ കണ്ണുകൾ അടച്ച് അങ്ങനെ കഴിയുന്നത് പോലെയെന്നാണ് നമ്മുടെ ഡെമോക്രസീനെ എന്ത് ചെയ്തിരിക്കുന്നത്, പേഴ്സണിഫൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു മ്യൂട്ടഡ് കണ്ടീഷനിലാണെന്ന്, വിത്ത് ലിപ്സ് സ്വീറ്റ് ടുഗദർ, അതായത് എന്താണ് ചുണ്ടുകളൊക്കെ കൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുന്ന, അതായത് നമുക്ക് സംസാരിക്കാൻ, ഡെമോക്രസിക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ കണ്ണുകൾ എന്താണ് കാണുന്നില്ല, ഒരു ബ്ലൈൻഡ് ഫോൾഡ് വെച്ചിട്ട് കെട്ടി വെച്ചിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. ഒരു മനുഷ്യന് ഒന്നും സംസാരിക്കാനും ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന പോലെയാണ് ഡെമോക്രസി നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു പോയിന്റിൽ മെയിനായിട്ട് എന്താണ് പറയുന്നത്, നമ്മളിപ്പോഴുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഡെമോക്രറ്റിക് കൺട്രി ആണെന്ന് നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും ഭയന്ന്, അതുപോലെ തന്നെ അവരുടെ വോയിസസ് എന്താ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേന്നാണ് പറയുന്നത്. മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് ഡാർക്ക്നെസ്, ഒരു ഇരുട്ട് കൂടി കിടക്കുകയാണ്. പക്ഷേ എന്താണ് പുറമേ, ഇന്ത്യക്ക് പുറമേ എന്തുണ്ട്, പ്രോമിസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇനിയും ഹോപ്പ് കിടക്കുന്നുണ്ട്. ആളുകൾ, പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡാർക്ക്നെസ് ലൈറ്റാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പോയിറ്റ് പറയുന്നു ഡെമോക്രസി എന്തുണ്ടായിരിക്കണം, ലോങ് ലൈഫ്, ലൈഫ് ലോങ് ഡെമോക്രസി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോയിറ്റ് അദ്ദേഹത്തിൻ്റെ ഡിസയർ പറയുന്നുണ്ട്, ഈ ഒരു ഡെമോക്രസിക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡപ്പ് ചെയ്യണം, ഡെമോക്രറ്റിക് റൈറ്റ്സിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ടോൺ ഓഫ് ഡിസെൻ്റ് റേസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പോയം കൺക്ലൂഡ് ചെയ്യുന്നത് ഒരു പെസിമിറ്റിക് ടോണിലാണ്. അതായത് എന്താണ്, ഡെമോക്രസി പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോവാൻ പോവാണ്. അതിന് മുന്ന് പോയിറ്റിന് എന്ത് ചെയ്യണം, അദ്ദേഹത്തെ തന്നെ ഇവിടുന്ന് ഇറേസ് ചെയ്ത് കളയണം എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഒരു പോയിറ്റിൽ മെയിനായിട്ട് ലാമിനേറ്റ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് ഒരു ഫ്രീഡം, നമുക്ക് ഫ്രീഡം കിട്ടിയിട്ടുണ്ട്, ഇൻഡിപെൻഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടിയും നമുക്ക് ശരിക്കും സംസാരിക്കാനുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഒരുപാട് ആളുകൾ മാർജിനലൈസ്ഡ് പീപ്പിളായിട്ട് ഇപ്പോഴും ചൂഷണം, എക്സ്പ്ലോയിറ്റേഷനും അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ കൂടിയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ആ ഒരു വേർഡിനോട്, ആ ഒരു ഫ്രീഡം എന്നുള്ള വേർഡിനോട് നമുക്ക് ജസ്റ്റിസ് പുലർത്താനായിട്ട് പറ്റുന്നില്ല എന്നാണ് പറയണത്. നമ്മളിപ്പോൾ ഡെമോക്രസി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റൂളേഴ്സിനെ നമ്മൾ തന്നെയാണ് എലക്ട് ചെയ്യുന്നത്, ശരിയാണ്. പക്ഷെ പിന്നീടുള്ള കാര്യങ്ങളിൽ അവരെന്ത് ചെയ്യുന്നില്ല, അവർ നമ്മുടെ ഒപ്പീനിയനാണോ ചൂസ് ചെയ്യുന്നത്, അല്ല, അവർ അവരുടെ ഇഷ്ടത്തിനാണ് മുന്നോട്ട് പോണേന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പം ഈ ഒരു പോയത്തിൽ മെയിനായിട്ട് ആ ഒരു ഡെമോക്രസി ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടിയും അതെന്താണ്, ജസ്റ്റ് ഒരു വേർഡ് മാത്രമാണ് ഡെമോക്രസി. ഇവിടെ എന്താണ്, കണ്ണ് കെട്ടി ഒന്നും കാണാത്ത പോലെ നിൽക്കുന്ന ഒരു പ്രിസണറെ പോലെ എന്താണ് തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് ഡെമോക്രസിക്ക് ഇല്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പോലും,
നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫ്രീഡം എന്നുള്ള വേർഡിനോട് ഇപ്പോഴും ജസ്റ്റിസ് പുലർത്താനായിട്ട് പറ്റുന്നില്ല. ഇപ്പോഴും ഇവിടെ ആളുകൾ എന്താണ് പേടിച്ച് അതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റാതെയാണ് ഇരിക്കണേന്നാണ് ഈ ഒരു പോയത്തിലൂടെ എന്ത് ചെയ്യുന്നത്, ഓദർ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെയിനായിട്ട് ഡെമോക്രസിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഈ ഒരു ചാപ്റ്റർ, ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി എന്നുള്ളൊരു ചാപ്റ്റർ. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനായിട്ടാണ് ഇത്ര പറഞ്ഞത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും കേട്ടോ.